ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയിൽ വിവാദം പുകയുകയാണ്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയെ തള്ളി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തി. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോകുമെന്ന് എഫ് ബി പോസ്റ്റിൽ മേയർ കുറിച്ചു. എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, ഇന്നലെ തന്നെ മേയർ ഇത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവന എന്ന സ്വഭാവമുള്ള പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. അതിനു മുമ്പ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗതാഗത മന്ത്രിക്കെതിരായി ഒരു സന്ദേശം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി മേയറുടെ ഈ വാക്കുകളെ കാണണം. എന്തൊക്കെയാണ് എഫ് ബിയിൽ കുറിച്ചിരിക്കുന്നത് മേയർ? അജിംഷാദ്, മന്ത്രിയുടെ കെ എസ് ആർ ടി സി ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ തന്നെ തള്ളി പറയുന്ന കാര്യങ്ങളാണ് മേയറും അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വി കെ പ്രശാന്ത് എം എൽ എയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് ബസ്സുകൾ ഇരു കൈയും നീട്ടിയാണ് തലസ്ഥാന നഗരിയിലെ ആളുകൾ സ്വീകരിച്ചത്. ഒരിക്കലും ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കില്ല എന്നൊരു കാര്യമാണ് മേയർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇന്നലെ രാത്രി വ്യക്തമാക്കിയത്. കൂടാതെ 20 ഇലക്ട്രിക് ബസ്സുകൾ കൂടി ഇനി വരാനുണ്ട്, 2 ഡബിൾ ഡെക്കർ ബസ് കൂടി വരാനുണ്ട്. ഇതിന്റെ ഒക്കെ നിയമ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്, അടക്കമുള്ള കാര്യങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇതിലൂടെയൊക്കെ തന്നെ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ഈ ഒരു ചർച്ചയിൽ വിവാദത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ തള്ളി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മും രംഗത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എം രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ കാര്യത്തിൽ പുതിയ ഒരു വാർത്ത വരുന്നത് ഈ ഒരു ബസ്സിനെ കെ എസ് ആർ ടി സി ബസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കെ എസ് ആർ ടി സി സി എം ഡിയോട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരാഞ്ഞിരുന്നു. ബസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ, ബസ് ഏതൊക്കെ റൂട്ടുകളിലാണ് ഇപ്പോൾ ഓടുന്നത്, ബസ്സിന്റെ വരുമാനമൊക്കെ എങ്ങനെയൊക്കെയാണ്, എത്തരത്തിലാണ് എന്നൊക്കെ അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ബിജു പ്രഭാകറിനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ബുധനാഴ്ച റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഗതാഗത മന്ത്രി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും, തുടർന്ന് മുഖ്യമന്ത്രി ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി ആയിരിക്കും അന്തിമമായ ഒരു തീരുമാനം എടുക്കുക. ഇതിൽ തന്നെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് തുടങ്ങി വെച്ച വിമർശനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഏറ്റെടുത്തതും. പിന്നീട് അത് മേയർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും മന്ത്രിയുടെ ഈ ഒരു പരാമർശം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മന്ത്രി ആയതിനു ശേഷം പല മാറ്റങ്ങളും പല പദ്ധതികളും പറഞ്ഞുകൊണ്ടാണ് മന്ത്രി മാധ്യമങ്ങളോട് അന്ന് ആദ്യത്തെ, അതായത് കെ എസ് ആർ ടി സി യൂണിയൻ ുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇത്തരത്തിൽ പ്രസ്താവന പറയുന്ന പത്രസമ്മേളനം നടത്തിയത്. അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവരണം, കെ എസ് ആർ ടി സിയിൽ വരവ് കൂട്ടിക്കൊണ്ട് ചെലവ് കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രി പങ്കുവച്ചിരുന്നു. അക്കൂട്ടത്തിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭത്തിനെ പറ്റിയും ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്നടക്കമുള്ള പരാമർശം മന്ത്രി ഉന്നയിച്ചത്. ആ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മന്ത്രി ഈ പരാമർശം ഉന്നയിച്ച സമയത്ത് തന്നെ കെ എസ് ആർ ടി സിയിലെ പല ജീവനക്കാരും മന്ത്രിക്ക് പിന്താങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അവരും ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിൽ തന്നെയാണ് ഓടുന്നതെന്നാണ് പറയുന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. പക്ഷേ മറ്റൊരു വശത്ത് ഇത്തരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ വരുന്നതോടുകൂടി പരിസ്ഥിതിക്ക് അത് ഗുണം നൽകും എന്ന കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും വന്നു. മന്ത്രിയുടെ ഈ പരാമർശത്തിൽ 2 വിഭാഗമായിട്ട് മുന്നണിയിലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലും 2 അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, ഇത്തരത്തിൽ സി പി എം മന്ത്രിയുടെ പരാമർശത്തെ തള്ളി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കെ എസ് ആർ ടി സി ജീവനക്കാർ മറുവശത്ത് മന്ത്രിയെ പിന്താങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അന്തിമ തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ ബുധനാഴ്ച ഈ ഒരു റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് കൈമാറും, തുടർന്ന് മന്ത്രി ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറും, തുടർന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതോടുകൂടി ഈ ഒരു വിവാദത്തിന് അയവുണ്ടാകും എന്നാണ് കരുതുന്നത്. അജിംഷാദ്.